നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഉറ്റുനോക്കുന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. 10 പോസ്റ്റൽ വോട്ടുകളാണ് ആകെയുള്ളത്. ആരായിരിക്കും തൃക്കാക്കരയെ ഭരിക്കുക എന്ന കാര്യത്തിൽ 11:30 തീരുമാനമാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ റൗണ്ട് എണ്ണൽ കോർപ്പറേഷനുകളിലാണ് നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ ഇടപ്പള്ളി, പോണേക്കര ഡിവിഷനുകൾ, ഇതെല്ലാം UDFന്റെ അനുകൂല കേന്ദ്രങ്ങൾ കൂടിയാണ്. രണ്ടാം റൗണ്ടിൽ വോട്ടെണ്ണൽ നടക്കുന്നത് ദേവൻകുളങ്ങര, കറുകപ്പള്ളി, മാമംഗലം, പാടിവട്ടം എന്നിവിടങ്ങളിലാണ്. ഇതെല്ലാം തന്നെ LDF അനുകൂല കേന്ദ്രങ്ങളാണ്. മൂന്നാം റൗണ്ടിൽ വെണ്ണല, ചക്കരപ്പറമ്പ് എന്നിവിടങ്ങളിലെ വോട്ടുകളും എണ്ണും. ഇവ LDFനും ചളിക്കവട്ടം UDFനും ഒപ്പമാണ്. നാലാം റൗണ്ടിൽ പാലാരിവട്ടം, കാരാണക്കോടം, തമനം ഡിവിഷനുകളാണ് എണ്ണിത്തുടങ്ങുന്നത്. ഇവ LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. എന്നിരുന്നാലും 2021 ഇവിടെ PT തോമസ് ലീഡ് ചെയ്തിരുന്നു. മാത്രമല്ല 2021 LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആദ്യ റൗണ്ട് ലീഡ് ചെയ്തത് UDF ആയിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, നിലവിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസ് ആണ്. എന്തായാലും മൂന്ന് മുന്നണികളും വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അതേസമയം വോട്ടെണ്ണൽ 5 റൗണ്ട് പിന്നിടുമ്പോൾ ഉമയുടെ ലീഡ് 5000 കടന്നുവെങ്കിൽ UDFന് വിജയം ഉറപ്പിക്കാം. ഇവിടെ UDF ഭൂരിപക്ഷം 3000 താഴെയാണെങ്കിൽ കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് വിലയിരുത്തേണ്ടി വരും. അതല്ല, ജോ ജോസഫ് നേരിയ ലീഡ് സ്വന്തമാക്കുകയാണെങ്കിൽ പോലും ഇടതുമുന്നണി ജയിക്കുമെന്നതിന്റെ സൂചനയായിരിക്കും അത്. വലിയ പ്രചാരണം നടത്തിയിട്ടും തൃക്കാക്കരയിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ ഇറങ്ങി നടത്തിയ വൻ പ്രചാരണവും മഴ മാറിയ തെളിഞ്ഞ അന്തരീക്ഷവും പോളിംഗ് ദിവസത്തെ രാവിലത്തെ ട്രെൻഡ് റെക്കോർഡ് ശതമാനത്തിലെത്തിക്കുമെന്നായിരുന്നു മുന്നണികളുടെ കണക്കുകൂട്ടൽ. എന്നാൽ വോട്ടെടുപ്പ് തീർന്നപ്പോൾ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റി. കൊച്ചി കോർപ്പറേഷനിലാണ് തൃക്കാക്കര നഗരസഭയെ അപേക്ഷിച്ച് മുന്നണികളുടെ പ്രതീക്ഷ തെറ്റിച്ചത്. കോർപ്പറേഷനിലെ പല ബൂത്തുകളിലും 50% താഴെയായിരുന്നു പോളിംഗ് നടന്നത്. ഇതിൽ പലതും UDF ശക്തി കേന്ദ്രങ്ങളുമാണ്. എന്നാൽ സാധാരണ 40 പോലും എത്താത്ത ബൂത്തുകളിൽ ഇത്തവണ 50% എത്തിയത് തന്നെ നേട്ടമാണെന്നും ഈ ബൂത്തുകളിൽ ചെയ്ത വോട്ടുകളിൽ അധികവും UDF നേടുമെന്ന പ്രതീക്ഷയും ഉമാ തോമസ് പങ്കുവച്ചിരുന്നു.